നമസ്കാരം. ഇന്നത്തെ നമ്മുടെ അതിഥി റിയാസ് മൗലവി വധക്കേസിൽ റിയാസ് മൗലവിയുടെ ഭാര്യയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരായ അഡ്വക്കേറ്റ് ഷുക്കൂർ ആണ്. വക്കീലെ, RSS പ്രവർത്തകരായ അജേഷ്, നിതിൻ കുമാർ, അഖിലേഷ് എന്നിവരാണ് റിയാസ് മൗലവിയെ കൊന്നത് എന്ന് തെളിയിക്കുന്ന എന്തെല്ലാം ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും ഒക്കെ കോടതിയിൽ ഹാജരാക്കാൻ സാധിച്ചിരുന്നു? ഏറ്റവും പ്രധാനപ്പെട്ടത് ആ കേസിലെ സംഭവം നേരിട്ടാരും കാണുന്നില്ല. സംഭവം കഴിഞ്ഞ ഉടനെ ആദ്യം കാണുന്നത് ആ പള്ളിയുടെ ഇമാമാരൻ ഫക്കീലായ ആളാണ്. അദ്ദേഹം രണ്ടാം പ്രതിനെ നേരിട്ട് കണ്ട് തിരിച്ചറിയുന്നുണ്ട്. അതിനുശേഷം ആ കേസിൽ തന്നെ അമീദ് എന്ന് പറയുന്ന മൂന്നാമത്തെ സാക്ഷിയുണ്ട്. അദ്ദേഹത്തിന്റെ വഴിയിൽ കൂടിയാണ്, വീട്ടിന്റെ മുമ്പിൽ കൂടിയാണ് ഈ പ്രതികൾ രക്ഷപ്പെടുന്നത്. ആ വീട്ടിന്റെ മുമ്പിൽ ഒരു ഗട്ടർ ഉണ്ട്. ആ ഗട്ടറിൽ ഇവർ സ്കൂട്ടർ നിർത്തിയിട്ട് പോകുന്ന സമയത്ത് അദ്ദേഹം കണ്ടിട്ട് ഒന്നും മൂന്നും പ്രതികളെ തിരിച്ചറിയുന്നുണ്ട്. ഈ പ്രതികളെ IT പരേഡിൽ, ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് പരേഡ് നടത്തിയ സമയത്ത്, ITP നടത്തിയ സമയത്ത് ഈ അമീദും ഇമാമും തിരിച്ചറിയുന്നുണ്ട്. ആ കാര്യം കോടതിയിൽ അവർ വ്യക്തമായി ബോധ്യപ്പെടുത്തിയതാണ്. അവരുടെ വേർഷൻ, അവരുടെ ഡിപ്പോസിഷൻ ഡിസ്ബിലീവ് ചെയ്യുന്ന ഒരു തെളിവുകളും പ്രതികളുടെ ഭാഗത്തുനിന്ന് കോടതിയിൽ ഉണ്ടായിട്ടില്ല. അവരെ അവിശ്വസിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പിന്നെ ഈ ഒന്നാം പ്രതിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ കത്തിയിൽ റിയാസ് മൗലവി ഉപയോഗിച്ച ലുങ്കിയുടെ ഫൈബർ ഉണ്ടായിരുന്നു. അത് ടെസ്റ്റ് ശാസ്ത്രീയ പരിശോധന ബോധ്യപ്പെട്ടതാണ്. അദ്ദേഹം അവരുടെ വസ്ത്രത്തിൽ രക്തം ഉണ്ടായിരുന്നു. അത് ശാസ്ത്രീയ പരിശോധന ബോധ്യപ്പെട്ടതാണ്. ഈ വസ്ത്രം ഒന്നാം പ്രതിയുടെ വീട്ടിൽ നിന്നാണ് പോലീസ് 27 CR എവിഡൻസ് ആക്ട് പ്രകാരം റിക്കവർ ചെയ്ത് എടുക്കുന്നത്. ഒന്നാം പ്രതിനെ ലീഡ് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ മുഖം മൂടി ഇട്ടിട്ട് ലീഡ് ചെയ്ത് കൊണ്ടുപോയിട്ടാണ് തിരിച്ച് ആ സാധനം കസ്റ്റഡിയിൽ എടുക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ മൂന്ന് പേരുടെയും ടവർ ലൊക്കേഷൻ, ടെലിഫോൺ ഈ സംഭവം നടക്കുന്ന സമയത്ത്, അതായത് 20 രാത്രി 11:30 സമയത്ത് ആ ചൂരി ജുമാഅത്ത് പള്ളിയുടെ സമീപത്തുണ്ടായിരുന്നു. ടവർ ലൊക്കേഷൻ കൃത്യമായി ഐഡന്റിഫൈ ചെയ്തതാണ്. പിന്നെ ഈ അവരെ തിരിച്ചറിയുന്ന ആളുണ്ടായിട്ടുണ്ട്, ടവർ ലൊക്കേഷൻ ഉണ്ട്. ഒന്നാം പ്രതിയുടെ കയ്യിൽ നിന്ന് പിടിക്കുന്ന ആയുധത്തിലും അയാളുടെ വസ്ത്രത്തിലും ഈ റിയാസ് മൗലവിയുടെ ശരീരത്തിന് ഉണ്ടായിരുന്ന രക്തത്തിന്റെയും വസ്ത്രത്തിന്റെയും അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇത്രയും തെളിവുകൾ എല്ലാ ശാസ്ത്രീയ പിന്നെ CRPC ആവശ്യപ്പെടുന്ന പ്രകാരം, തെളിവ് നിയമം ആവശ്യപ്പെടുന്ന പ്രകാരം തന്നെയാണ് കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. അപ്പോ ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ടും കോടതി അവരെ വെറുതെ വിടുകയാണ് ചെയ്തത്, പ്രതികളെ. അപ്പൊ അതിന്റെ ഒരു കാരണം, RSS-കാരായ പിന്നെ പ്രതികൾ മുസ്ലിമിനോടുള്ള വിരോധം കൊണ്ട് റിയാസ് മൗലവിയെ കൊന്നു, അത്തരത്തിലുള്ള ഒരു വാദം ഉണ്ടായിരുന്നോ? തീർച്ചയായും അവർ RSS-കാരാണ്. RSS എന്ന് പറയുന്നത് നമുക്കറിയാം, മഹാത്മാഗാന്ധിയെ കൊന്നത് RSS ആണെന്ന് രാഹുൽ ഗാന്ധി ഒരു സമ്മേളനത്തിൽ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹത്തിനെതിരെ ഡിഫാമേഷൻ സൂട്ട് ഫയൽ ചെയ്യണ്ടായി. കാരണം RSS-കാരനാണ്, ഗോഡ്സെ എന്ന് തെളിയിക്കാൻ രാഹുൽ ഗാന്ധിയുടെ അടുത്ത് രേഖ ഉണ്ടായിട്ടില്ല. അപ്പൊ നാട്ടിലെ ഒരു RSS-കാരനാണ്, RSS-കാരനാണ് തെളിയിക്കുന്ന രേഖകൾ നമുക്ക് ലഭ്യമല്ല, മെമ്പർഷിപ്പ് ഇല്ല. അത് ഒരു സർസംഘ ചാലക് പോലുള്ള നേതാക്കളുടെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് രേഖാപരമായിട്ട് ഇപ്പൊ ഒരാൾ മുസ്ലിമാണ്, ഹിന്ദു ആണ്, അല്ലെങ്കിൽ ഇന്നാളുടെ മകനാണ് എന്ന് തെളിയിക്കാൻ വില്ലേജ് ഓഫീസർ സർട്ടിഫിക്കറ്റ് നൽകുന്നത് പോലെ, താലൂക്ക് ഓഫീസിന് ജാതി സർട്ടിഫിക്കറ്റ് നൽകുന്നത് പോലെ, തഹസിൽദാർ ജാതി സർട്ടിഫിക്കറ്റ് നൽകുന്നത് പോലെ നമുക്ക് RSS-ൽ അംഗത്വം തെളിയിക്കാൻ കഴിയില്ല. പക്ഷെ പകരം അവർ RSS-ന്റെ പരിപാടിയിൽ പങ്കെടുത്ത ഫോട്ടോഗ്രാഫ്സ് പോലീസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഡോക്യുമെന്റ് ആയിട്ട്. പക്ഷെ ജഡ്ജ്, ഇപ്പൊ നമ്മൾ ഒരു ജഡ്ജ് എന്ന് പറയുന്ന ഒരാളാണ്, പേഴ്സണാണ്, അദ്ദേഹത്തിന്റെ മനസ്സിന് തോന്നുന്ന രീതിയിലാണ് അദ്ദേഹം അതിന് വിശകലനം ചെയ്യുക. ഇപ്പം ഹിന്ദു മുസ്ലിമിനോട് RSS-ന് ശത്രുതയുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി ഒരു രേഖ പരിശോധിച്ചാലും, ഇപ്പം ബെഞ്ച് ഓഫ് തോട്ടോ അല്ലെങ്കിൽ വിചാരധാരയോ അല്ലെങ്കിൽ ഗോൾവാക്കറിന്റെ സവർക്കറിന്റെ പുസ്തകം നമുക്ക് രേഖയായിട്ട് കോടതിയിൽ ഹാജരാക്കാൻ കഴിയില്ല. അത് വെച്ചിട്ട് ഇപ്പം ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കൾ മൂന്ന് പേരാണ്, മുസ്ലിങ്ങള്, ക്രിസ്ത്യാനികള്, കമ്മ്യൂണിസ്റ്റുകാർ എന്ന് ഈ RSS-ന്റെ താത്വിക ആചാര്യന്മാരുടെ പുസ്തകത്തിലുണ്ട്. അതുകൊണ്ട് RSS-ന്റെ ഡ്രില്ലിൽ പ്രവർത്തിച്ചവർക്കെല്ലാം മുസ്ലിങ്ങൾ ശത്രുക്കളാണെന്ന് നമുക്ക് ഒരു നീതിന്യായ കോടതിന് മുമ്പാകെ ബോധ്യപ്പെടുത്തൽ നടക്കുന്ന കാര്യമല്ല. സാധാരണഗതിയിൽ മുസ്ലിമായ ഒരാളോട് അയാളോട് വേണം നമ്മൾ എന്താ റിയാസ് മൗലവി ഇവരും തമ്മിലുള്ള ഇന്ററാക്ഷൻ. റിയാസ് മൗലവിയുടെ ജീവിതത്തിൽ ഒരിക്കലും കണ്ട ആൾക്കാരല്ല ഈ മൂന്ന് പേരും. റിയാസ് മൗലവി പള്ളിയിൽ നിൽക്കുന്ന ഒരാളാണ്, പള്ളിയിൽ നിൽക്കുന്ന ഒരാൾ എന്ന നിലയിൽ, അല്ലെങ്കിൽ പള്ളിയിൽ ഉറങ്ങുന്ന ഒരാൾ എന്ന നിലയിൽ അയാൾ മുസ്ലിമാണ് എന്നൊരു പ്രിസംപ്ഷൻ അവർക്ക് ഉണ്ടാവും. അവരങ്ങനെ പെർസ്യൂം ചെയ്തിട്ട് അയാൾ മുസ്ലിമാണ് അതുകൊണ്ട് കൊല്ല, അതിപ്പോ റിയാസ് മൗലവിക്ക് പകരം അവിടെ വേറൊരു കുഞ്ഞിരാമനോ അല്ലെങ്കിൽ രമേശനോ അല്ലെങ്കിൽ വേണു ആണ് ആ സമയത്ത് പള്ളിയിൽ ഉണ്ടായിരുന്ന, അയാളും കൊല്ലപ്പെട്ടേക്കാം. പക്ഷെ അവർക്ക് പള്ളിയിൽ ഒരാളെ കൊല്ലുക എന്നതിനപ്പുറത്ത് മറ്റ് സംഗതി തെളിയിക്ക, അതിനപ്പുറത്ത് നമുക്ക് തെളിവ് കൊണ്ടുവരണമെങ്കിൽ അവർ ഹിന്ദുക്കളാണ് എന്നതിനും
മുസ്ലിമാണ് എന്നതിനും രേഖകൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. രണ്ടുപേരുടെയും മത സർട്ടിഫിക്കറ്റ് ഇന്നതാണ്, കൊല്ലപ്പെട്ട ആൾ മതം ഇന്നതാണ്, കൊന്ന പ്രതികളുടെ മതം ഇന്നതാണെന്ന കൃത്യമായ രേഖകൾ താസിദാരത്ത് വാങ്ങിയിട്ട് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അത് മാർക്ക് ചെയ്ത രേഖയാണ്. അതിനപ്പുറത്ത് ഇവർ പല ക്രിമിനൽ ആക്ടിവിറ്റീസിലും പങ്കെടുത്തവരാണ്. അതിന് രേഖകൾ പഴയ FIR കൾ അവരുടെ ആ കോടതിയിലുള്ള മറ്റ് അതേ ജില്ലാ കോടതി കോംപ്ലക്സിലുള്ള മറ്റ് കോടതിയിൽ ഈ പ്രതികൾക്ക് നേരെ നേരത്തെ ഉണ്ടായിരുന്ന കേസുകളുടെ രേഖകൾ അതൊക്കെ പോലീസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മള് മേൽക്കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഈ പ്രശ്നം വീണ്ടും നേരിടാൻ പോവല്ലേ? ഇപ്പൊ RSS കാരാണെന്ന് പ്രൂവ് ചെയ്യണം, മുസ്ലിമിനോടുള്ള വിരോധാണെന്ന് പ്രൂവ് ചെയ്യണം. ഈ ഒരു പോയിന്റിൽ പിടിച്ചു പോകുമ്പോൾ ഈ കേസ് മുന്നോട്ട് പിന്നെയും അങ്ങനെ തന്നെയല്ലേ പോവുക? അപ്പോ അല്ല, അതിൽ 153A സ്ഥാപിക്കാൻ വേണ്ടി മാത്രമേ ആ സംഗതി വേണ്ടൂ. അതിപ്പം അയാൾ കൊല കൊന്നത് അവരാണ്. ഇപ്പം മോട്ടീവ് ഇല്ലാത്ത കൊലപാതകം നടക്കൂല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പല പുതിയ നേരത്തെയുള്ള നമ്മളൊരു രീതിയാണ് പ്രിപ്പറേഷൻ, മോട്ടീവ് പ്രിപ്പറേഷൻ കമ്മീഷൻ. അതാണ് നേരത്തെ നമ്മൾ ഉണ്ടായിരുന്ന ഒരു ഈ ക്രൈം നടക്കുന്നതിന്റെ ഒരു രീതി. അതായത് ഒരാൾക്കെതിരെ നമ്മളൊരു ഒരു തീരുമാനം എടുക്കുക, അതിന് ഒരു ഒരാളോട് നമുക്ക് വെറുപ്പോ വിദ്വേഷമോ എതിർപ്പോ ഉണ്ടാകുക, അതിനുശേഷം നമുക്ക് അയാളെ കൊല്ലാനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാക്കുക, പിന്നെ കമ്മിറ്റ് ചെയ്യുക. ഇതായിരുന്നു നേരത്തെ ഇല്ല നമ്മളൊരു ഈ ക്രിമിനൽ തിയറികൾ, മോട്ടീവ് പ്രിപ്പറേഷൻ കമ്മീഷൻ. ഇപ്പോഴങ്ങനെ ഇല്ല. ഇപ്പൊ സഡൻ ആയിട്ട് യാതൊരു പ്രൊവോക്കേഷനും ഇല്ലാതെ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അയാൾക്ക് മോട്ടീവ് ഇല്ല, എന്തുകൊണ്ട് അയാളെ ആ കൊലപാതകം ഇല്ലാതെയാവുന്നില്ല. 153 അട്രാക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് മതവിദ്വേഷം ഉണ്ടാകുന്നുള്ളത്. 153 ഇല്ലാതെ കൊലപാതകം മാത്രമേ ക്രൈം അതിൽ നടക്കുന്നത്. 153A ഉണ്ട്, 302 ഉണ്ട്. 302 എന്ന ക്രൈം ഇല്ലാതെയാവുന്നില്ല 153 ഇല്ലാത്തത് കൊണ്ട്. അപ്പൊ അവർക്ക് ഇപ്പൊ മോട്ടീവ് എന്ന് പറയുന്നത് അവർക്ക് മുസ്ലിമായ ഒരു മനുഷ്യനോട് വെറുപ്പുണ്ടാകുക എന്നുള്ളത് RSSന്റെ അറിയുന്ന എല്ലാവർക്കും അറിയാം. അപ്പം ഈ ജില്ലാ ജഡ്ജിന്റെ രീതിയിൽ വിശകലനം ആവണമെന്നില്ല ഹൈക്കോടതി ജഡ്ജിന് മുമ്പാകെ വരുമ്പോൾ ഉണ്ടാവുക. ഹൈക്കോടതി ജഡ്ജിന്റെ വിശകലനത്തിനനുസരിച്ചിട്ട് കാര്യങ്ങൾ മാറും. ഡോക്ടറുടെ അല്ല, വക്കീലിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പൊ ഭയങ്കര വൈറലാണ്. മുഖ്യമന്ത്രിയെ കണ്ട് ആവശ്യപ്പെട്ട 3 കാര്യങ്ങളായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റില്. അതിൽ UAPA ചുമത്തണം, പിന്നെ ഇതിലെ ഗൂഢാലോചന പിന്നെ ആഡ് ചെയ്യണം, റിമാൻഡ് റിപ്പോർട്ടിലെ പിഴവുകൾ പരിഹരിക്കണം. ഈ 3 പോയിന്റുകളാണ് പ്രധാനമായിട്ടും ആവശ്യപ്പെട്ടിരുന്നത്. അപ്പൊ UAPA ചേർത്തൊക്കെയാണെങ്കിൽ വീണ്ടും കേസ് ഇതുപോലെ ഇങ്ങനത്തെ കേസിലേക്ക് വരുമ്പോൾ ദുർബലാവുകയല്ലേ ചെയ്യുള്ളൂ ഈ RSS? ഈ അതെന്താ പ്രശ്നം പറഞ്ഞാൽ, 2008 മുതൽ 2017 വരെ 6 പേര് ഈ കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 2008-ൽ 14/4/2008-ൽ 22 വയസ്സുള്ള മുഹമ്മദ് സിനാൻ, അയാളെ ക്രൈം നമ്പർ 292/2008. 18/4/2008, 4 ദിവസം കഴിഞ്ഞിട്ട് അബ്ദുള്ളയുടെ മകൻ 56 വയസ്സുള്ള മുഹമ്മദ്, ക്രൈം നമ്പർ 307/2008. 10/1/2011 ചൂരിയിലെ ഇതേ സ്ഥലത്തുള്ള 24 വയസ്സുള്ള റിഷാദ്, ക്രൈം നമ്പർ 25/11. 7/7/2013 ഇതേ സ്ഥലത്തുള്ള 19 വയസ്സുള്ള സാബിത്ത്. പിന്നെ 22/12/2017 സെയിൻ ലാഗ്ഡ്, ക്രൈം നമ്പർ 1048/14. ഈ അതിനുശേഷമുള്ള ക്രൈം 2014 കഴിഞ്ഞപ്പോൾ 2017 റിയാസ് മൗലവിയാണ്. ഇത് 210/2017. 6 പേര്, 5 പേര് ഇതിനു മുമ്പ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ 5 പേര് കൊല്ലപ്പെടുന്നത് 2011-ൻ്റെയും 2008-ൻ്റെയും 2017-ൻ്റെ ഇടയിലാണ്. ഈ 2011, 2013, 2014 വർഷങ്ങളിൽ 2011, 2013, 2014 വർഷങ്ങളിൽ നടന്ന കൊലപാതകങ്ങളിലും UAPA ചേർത്തിട്ടില്ല. കാസർഗോഡ് നടക്കുക, അല്ലെങ്കിൽ കേരളത്തിലെ പൊതുവെ UAPAക്ക് എതിരായ ഒരു സ്റ്റാൻഡാണ് ഗവൺമെന്റ് ഉള്ളത്. അതായത് IPC ഒഫൻസ് പ്രകാരം പ്രതികളെ നമുക്ക് ചെക്ക് ചെയ്യാൻ കൂട്ടാൻ കഴിയുമെങ്കിൽ പിന്നെ UAPA ആവശ്യമില്ല എന്ന സ്റ്റാൻഡാണ് നയപരമായൊരു കേരളത്തിലെ ഗവൺമെന്റുകളുടെ സ്റ്റാൻഡ്. അതായത് നേരത്തെ തന്നെ ഈ മുസ്ലിം പണ്ഡിതന്മാർ ചിലവർ വിദ്വേഷ പ്രസംഗം നടത്തിയിരുന്നു. ഷംസുദ്ദീൻ ബാലോത്ത്, MM അക്ബർ പോലുള്ള മുജാഹിദ് അതുപോലുള്ള ചില മതപണ്ഡിതന്മാർ വിദ്വേഷ പ്രസംഗം നടത്തിയപ്പോൾ അവർക്കെതിരെ ക്രൈം വന്നു, FIR വന്നു. ഞാൻ എന്റെ തന്നെ പരാതിയിൽ ഷംസുദ്ദീൻ ബാലത്തിനെതിരെ ക്രൈം വന്നു. അതിൽ ആദ്യം 153 പ്രകാരം കേസെടുത്തു, സബ്സിക്വന്റ് ആയിട്ട് അന്വേഷണത്തിൽ UAPA ആഡ് ചെയ്തു. അപ്പൊ UAPA ആഡ് ചെയ്തപ്പോൾ തന്നെ കേരളത്തിലെ ഒരു വിഭാഗം ആൾക്കാർ കേരളത്തിലെ UAPA ദുരുപയോഗം ചെയ്ത സാഹചര്യം ഉണ്ടാകാൻ പാടില്ല, അതുകൊണ്ട് സാധാരണ ക്രൈമുകളിൽ UAPA വേണ്ട എന്നൊരു സ്റ്റാൻഡ് ഗവൺമെന്റ് എടുത്തു. അത് റിയാസ് മൗലവിയുടെ കേസിലും ബാധകമായി. അതായത് 2011-ൻ്റെയും 2014-ൻ്റെ ഇടയിൽ നടന്ന 3 കൊലപാതകങ്ങൾ, ഞാൻ രാഷ്ട്രീയം പറയുകയാണെങ്കിൽ UDF ഭരണകാലത്ത്, ഉമ്മൻചാണ്ടി ഭരണ ആഭ്യന്തര വകുപ്പുണ്ടായിരുന്ന കാലത്ത് 11, 12, 14 നടന്ന ക്രൈമുകളിലൊന്നും UAPA ചേർത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ 17 നടന്ന ക്രൈമിൽ UAPA വേണ്ട എന്ന നിലപാടാണ് ഗവൺമെന്റ് ഉണ്ടായത്. അത് ഈ ഒരു പെർട്ടിക്കുലർ കേസിന്റെ ഭാഗമല്ല, സ്റ്റേറ്റിന്റെ പോളിസിയാണ്.
ഈ സാധാരണ ബോംബ് സ്ഫോടനം ഇല്ലാതെയോ അല്ലെങ്കിൽ ഭീകര അന്തരീക്ഷം മറ്റു തരത്തിൽ ഇല്ലാത്ത കേസുകളിൽ യു എ പി എ വേണ്ട എന്നുള്ളത് ഗവൺമെന്റ് പോളിസിയാണ്. ഞങ്ങളുടെ ആവശ്യം ഇതിൽ യു എ പി എ വേണമെന്നായിരുന്നു. എന്നാൽ ഗവൺമെന്റ് അത് വഴങ്ങുന്ന സമീപനമല്ല കാരണത്ത്, കാരണം അത് ഒരു പോളിസി ഡിസിഷനാണ്. അലൻ തഹ കേസുകളിൽ ഒഴികെ മറ്റൊരു സാധാരണ കേസുകളിലൊന്നും കേരളത്തിൽ യു എ പി എ ചുമത്തിയിട്ടില്ല. യു എ പി എ മുസ്ലിം പണ്ഡിതന്മാർക്കെതിരെ ചുമത്തിയപ്പോൾ അത് നീക്കം ചെയ്ത ഗവൺമെന്റാണ് പിണറായി ഗവൺമെന്റ്. അതുകൊണ്ട് ഗൂഢാലോചന ഞങ്ങളുടെ ആ അതുപോലെ ആവശ്യം പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഗൂഢാലോചന. വക്കീൽ അന്ന് സ്ട്രോങ് ആയിട്ട് വാദിച്ചിരുന്നത് മൂന്നാളുകൾ ഇങ്ങനെ ഒരു മനുഷ്യനെ വെട്ടിക്കൊല്ലണമെങ്കിൽ അതിന് പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ട്, ഈ മൂന്ന് പേര് ഒന്നിച്ചു വരുന്നു കൊല്ലുന്നു. ഇത് ഗൂഢാലോചനയും പക്ഷെ പിന്നീട് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ ഈ നിവേദനം കൊടുക്കുന്ന സമയത്ത് അതിന്റെ ബഡ്ഡിംഗ് സ്റ്റേജിലായിരുന്നു, ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയ ഘട്ടത്തിലായിരുന്നു ഞങ്ങൾ നിവേദനം കൊടുക്കുന്നത്. ഞങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി ആ കേസിൽ ഇടപെട്ടതിന് തെളിവാണ് ആ നിവേദനം. ഇപ്പം 2017 ഞാൻ ഇതിന്റെ ഒരു നിവേദനമാണ്. ഞാനിപ്പം ആ ഐ ഡി എന്റെ കയ്യിലില്ല, ഐ ഡി ഹാക്ക് ചെയ്ത് പോയ ഐ ഡി ആണ്. ആരാണ് ഇപ്പൊ ഐ ഡി ഉപയോഗിക്കുന്നത് എനിക്കറിയില്ല. ഞാൻ പല ശ്രമത്ത് ശ്രമിച്ചിട്ട് ഐ ഡി തിരിച്ചുപിടിക്കാൻ പറ്റില്ല. അതിനുശേഷം എന്റെ പുതിയ ഐ ഡി, ഇപ്പോൾ ഉള്ള ഐ ഡി പുതിയ തുടങ്ങിയതാണ്, 2022 ശേഷം, 22 സെപ്റ്റംബർ ശേഷം തുടങ്ങിയതാണ്. അന്ന് ഞാൻ ഉന്നയിച്ച ആവശ്യങ്ങൾ ആ ഗവൺമെന്റ് മുമ്പിൽ വന്നപ്പോൾ മുഖ്യമന്ത്രിയെ കാണാൻ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു സി പി എം ജില്ലാ സെക്രട്ടറി കെ പി സതീശ് ചന്ദ്രൻ, അന്നത്തെ ഞങ്ങളുടെ എം പി പി കരുണാകരനായിരുന്നു. വളരെ വളരെ തുറന്ന മനസ്സോടെയാണ് മുഖ്യമന്ത്രി ഞങ്ങളോട് സമീപിച്ചത്. യു എ പി യോട് അദ്ദേഹത്തിന് വിയോജിപ്പുണ്ടായിരുന്നു. സ്റ്റേറ്റ് ഗവൺമെന്റ് യു എ പിക്ക് അനുകൂലമല്ല നിലപാട് നടത്തിയിരുന്നു, മറ്റു കാര്യങ്ങൾ പരിഗണിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഈ കേസ് അന്വേഷിക്കുന്നത് ക്രൈംബ്രാഞ്ചിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഹെഡ് കണ്ണൂർ ക്രൈംബ്രാഞ്ച് എസ് പി ഡോക്ടർ ശ്രീനിവാസനാണ്. അദ്ദേഹം, ഞാൻ ജില്ലാ കോടതി പ്രോസിക്യൂട്ടർ ആയിട്ട് സമയത്ത് കാസർഗോഡ് പോലീസ് മേധാവിയായിരുന്നു, മികച്ച ഓഫീസറാണ്. യു ഡി എഫ് ഭരണകാലത്താണ് അദ്ദേഹം കാസർഗോഡ് എസ് പി ആയി വരുന്നത്. വളരെ ശാസ്ത്രീയമായി കേസ് അന്വേഷിക്കും. അദ്ദേഹം ബേസിക്കലി എം ബി ബി എസ് ഡോക്ടറാണ്, ഫിസിഷ്യനാണ്. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായി കേസ് അന്വേഷിക്കുന്നതിൽ ഭയങ്കര മികവില്ല ആളാണ്. ഒരുപാട് കളവ് കേസുകൾ, പ്രതിനെ ഒരു പ്രാവശ്യം പോലും അടിക്കാതെ കളവ് കേസ് തെളിയിച്ച, വലിയ കളവ് കേസുകൾ തെളിയിച്ച, ജ്വല്ലറിയൊക്കെ മോഷ്ടിച്ച കേസുകൾ തെളിയിച്ച ആളാണ് അദ്ദേഹത്തിന്, റിക്കാർഡിലെ ആളാണ് ശ്രീനിവാസൻ. അദ്ദേഹം പ്രതികളെ തല്ലൂല, പ്രതികളെ ദേഹോപദ്രവേൽപ്പിക്കില്ല, പക്ഷേ കൃത്യമായി എവിഡൻസ് പുറത്തു കൊണ്ടുവരാൻ കഴിവില്ല ഒരാളാണ്. അദ്ദേഹം അന്വേഷണ ചുമതല ഏറ്റെടുത്തിന് ശേഷം ഞാൻ അതുപോലെ തന്നെ നമ്മുടെ കാസർകോട്ടെ എം എൽ എ നെല്ലിക്കുന്ന് ഈ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളൊക്കെ പലവട്ടം ബഹുമാനപ്പെട്ട ഡോക്ടർ ശ്രീനിവാസനെ സന്ദർശിക്കുന്നുണ്ട്. ആ ഘട്ടങ്ങളിലെല്ലാം അദ്ദേഹം തുറന്ന സമീപനമാണ്. ഈ കേസിൽ ഞാൻ വിശദമായ അന്വേഷണം നടത്തി. അങ്ങനെ ഒരു ഗൂഢാലോചന ഇല്ല. ഗൂഢാലോചന അവരെ കണക്ട് ചെയ്യാവുന്ന ഒരു ലിങ്കും പോലീസ് അന്വേഷണത്തിൽ കിട്ടിയിട്ടില്ല. നളിൻകുമാറിന്റെ പ്രസംഗം, സുനിതാ പ്രസംഗത്തിന്റെ വീഡിയോ കേട്ടിട്ടുണ്ടോ? വീഡിയോ സുനിത കേട്ടിട്ടില്ല പക്ഷേ കേട്ടിട്ടുണ്ടോ? മാധ്യമങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, വായിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു മാധ്യമങ്ങളുടെ വാർത്ത പ്രസംഗം വന്നതാണ്. ഉണ്ടായിരുന്നു. നമുക്ക് ഒരാളെ ഒരു പ്രതി ചേർക്കുന്ന സമയത്ത് അത്ര എളുപ്പത്തിൽ ഒരാൾ പ്രതി ചേർക്കാൻ കഴിയില്ല. ആ പ്രസംഗിക്കുന്ന ആള് 2017 പ്രസംഗിക്കുന്നത്, ഈ സംഭവത്തിന്റെ ഒന്നോ രണ്ടോ ആഴ്ച മുമ്പ് എന്നാണ് പറയുന്നത്. ഞാൻ പ്രസംഗം കേട്ടിട്ടില്ല. ആ പ്രസംഗം കഴിഞ്ഞത് 2008 സുഹാസ് വക്കീൽ കൊല്ലപ്പെടുന്നത്. 2008 2017 ഇടയിൽ ആ പ്രദേശത്ത് തന്നെ 6 മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇത് 5 മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അപ്പൊ ഞാനൊരു കാര്യം 2008 ഒരു ചോദിക്കട്ടെ, ഇത് പ്രതിയാണ്. വാർഷികത്തിനാണോ ഇവരിങ്ങനെ ഓരോ വാർഷികത്തിനാണോ ഓരോരുത്തർ കൊല്ലപ്പെട്ടത് അതോ റാൻഡം? അല്ല അല്ല അല്ല, പല ഘട്ടങ്ങളില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് 2008 ആ വർഷം പറഞ്ഞു. കൊല്ലപ്പെടുന്നത് അതെ അതെ. ഏപ്രിലാണ്, പിന്നെ അതിലെ ജനുവരിയിലാണ്, പിന്നെ ജൂലൈയിലാണ്, പിന്നെ ഡിസംബറിലാണ്. അത് വാർഷികമൊന്നുമല്ല. അത് കൊലപാതകം നടക്കുന്നതും മറ്റു പല സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. അപ്പം നളിൻകുമാർ കട്ടീലിന്റെ ഇപ്പൊ മഹാത്മാഗാന്ധിയെ കൊന്നവരോട് പ്രതികാരം ചെയ്യണമെന്ന് ഞാൻ പ്രസംഗിച്ചാല് പിറ്റേ ദിവസം ഏതെങ്കിലും ഒരു ഹിന്ദു സംഘപരിവാർ ആൾക്കാർ ഒരാൾ കൊന്നാൽ എന്റെ പേരിൽ കേസെടുക്കാൻ പറ്റുമോ? മഹാത്മാഗാന്ധിയെ കൊന്നത് സംഘപരിവാറാണ് നമ്മൾ ഉറച്ചു വിശ്വസിക്കുകയും അത് അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ശ്രീനിവാസൻ എസ് പി ഞങ്ങൾക്ക് പൂർണ്ണമായി വിശ്വാസമായിരുന്നു. അദ്ദേഹത്തിന്റെ ഇന്റഗ്രിറ്റിയിലോ കമ്മിറ്റ്മെന്റിലോ സേവന മനോഭാവത്തിലോ ഒരു സംശയം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആ വാദം പിന്നെ ഞങ്ങൾ ഉന്നയിക്കാതിരുന്നത്. ക്ലിയർ പിന്നെ ആയി. പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥ ടീമിൽ ഉണ്ടായിരുന്ന ആള് ഡിവൈഎസ്പി സുധാകരനാണ്. സുധാകരൻ എന്ന് പറയുന്നത് കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ടിലെ ആളാണ്. ഈ സുധാകരൻ എന്ന് പറഞ്ഞ കമ്മിറ്റഡ് ഓഫീസറാണ്. രാവും പകലും സ്വന്തം കയ്യിൽ നിന്ന് പണം എടുത്തിട്ട് പ്രിന്റർ വാങ്ങിയ ആളാണ് ഈ കേസിന്റെ ആവശ്യത്തിന്. അപ്പൊ അവരൊക്കെ ഡെഡിക്കേഷൻ ഉദ്യോഗസ്ഥന്മാരാണ്. അവരുടെ രാഷ്ട്രീയല്ല, അവർ പോലീസ് ഓഫീസർമാരെന്ന നിലയിൽ അവരുടെ ഡെഡിക്കേഷൻ ഞങ്ങൾക്ക്, എനിക്കും ആക്ഷൻ കമ്മിറ്റിയിലെ മറ്റംഗങ്ങൾക്കും റിയാസ് മൗലവിയുടെ കുടുംബത്തിന് പൂർണ്ണമായും വിശ്വാസം ഉണ്ടായിരുന്നു. അവർ ഞങ്ങളെ വഞ്ചിക്കേണ്ട കാര്യമില്ല. അവർ പ്രതികളായി ഒത്തുചേർന്ന ഒരു മാൽ പ്രാക്ടീസ് നടത്തേണ്ട ഒരു സാഹചര്യം ഒരു ഘട്ടത്തിൽ ആ കേസിൽ ഉണ്ടായിരുന്നില്ല എന്ന് പൂർണ്ണമായും ബോധ്യമുള്ളത് കൊണ്ടാണ് പിന്നീട് ആ ഗൂഢാലോചനയെ കുറിച്ചുള്ള അന്വേഷണം ഞങ്ങൾ വാദം ഞങ്ങൾ ഒഴിവാക്കിയത്. പിന്നെ ഈ മൂന്നാമത്തെ പോയിന്റും കൂടെ ഒന്ന്, റിമാൻഡ് റിപ്പോർട്ടിലെ രണ്ട് പിഴവുകൾ അന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു.
ഒന്ന് പ്രതികൾ രണ്ടുപേര് ചൂരി എന്ന സ്ഥലത്തുള്ള ഹോട്ടലിൽ വെച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട രണ്ടാൾക്കാർ ആക്രമിച്ചു എന്നുള്ളത്. പിന്നെ രണ്ട് ചൂരിയിൽ നടന്ന ബാഡ്മിന്റൺ ടൂർണമെന്റിൽ കളി കാണാൻ പോയപ്പോൾ അവിടെ വെച്ച് മുസ്ലിം വിഭാഗക്കാർ അവരെ ആക്രമിക്കുകയും മാരകമായി നിസ്സാരമായും പരിക്കേൽപ്പിച്ചു എന്ന് പറയുന്ന രണ്ട് പോയിന്റ് ഉണ്ടായിരുന്നു. ആ റിമാൻഡ് റിപ്പോർട്ടിലെ ഇത് പിന്നീട് വാദമൊക്കെ എത്തിയപ്പോൾ കോടതിയിലുണ്ടായിരുന്നോ? ഇല്ല കുറ്റപ്പെടുത്തില്ലല്ലോ. ഇല്ല, അവർക്കൊക്കെ മാറിയിരുന്നു. അത് അത് പ്രാഥമികമായി പോലീസിന് കിട്ടുന്ന ഒരാള് റിമാൻഡ് എന്തുകൊണ്ട് റിമാൻഡ് ചെയ്യണം? ഇപ്പൊ റിമാൻഡ് റിപ്പോർട്ടിൽ നാളെ ഒരു നമ്മളിപ്പോ ഒരു ഡോക്യുമെന്റ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അന്വേഷണ ടീമിന് പിഴവ് സംഭവിക്കേണ്ട എന്ന രീതിയിൽ നമ്മളത് അന്വേഷണ ടീമിന്റെ ഹെഡ് ഒന്നുമല്ല മുഖ്യമന്ത്രി, മുഖ്യമന്ത്രി സ്റ്റേറ്റിന്റെ ചീഫാണ്. പക്ഷെ ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തിന്റെ കയ്യിലാണ്. അപ്പൊ നമ്മൾ അദ്ദേഹത്തിന് നിവേദനം കൊടുത്തു കഴിഞ്ഞാൽ ബന്ധപ്പെട്ട സ്ഥലങ്ങളിലേക്ക് അദ്ദേഹം അത് അയച്ചു കൊടുക്കും പരിശോധിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കാൻ വേണ്ടി, ഭാവിയിൽ വീഴ്ചകൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ അദ്ദേഹത്തിന് പാസ് ചെയ്യുന്നുള്ളൂ. മനസ്സിലായി. വക്കീലിനെ കുറിച്ച് ഇപ്പൊ ഇന്നലെ ഉയർന്ന വലിയൊരു ആരോപണം, വക്കീലിന്റെ രാഷ്ട്രീയം വക്കീൽ മാറിയിട്ടുണ്ട്. മുമ്പ് മുസ്ലിം ലീഗിനൊപ്പമായിരുന്നു, ഇപ്പൊ ഇടത് സഹയാത്രികനായിട്ട് കാണുന്നു. അപ്പൊ അതോടെ നിലപാടുകളിലും ഒക്കെ മാറ്റം വന്നിട്ടുണ്ടോ? കേസിനെ കാണുന്ന രീതിയിൽ, അഭിപ്രായം പറയുന്ന രീതിയിൽ, നിലപാടുകളിൽ? അതോ വക്കീൽ എന്ന് ഇല്ല ഇല്ല പറയുന്ന ഇല്ല, ഒരു പ്രൊഫഷനെ മാറ്റി വെച്ചിട്ട് വ്യക്തിപരമായിട്ടാണോ ഈ രാഷ്ട്രീയം മാറുന്നത്? എന്റെ ഞാൻ എന്റെ ചെറിയ പ്രായം മുതൽ ഞാനൊരു മുസ്ലിം ലീഗ് പ്രവർത്തകനാണ്. പോസ്റ്റ് ഒട്ടിച്ചും നോട്ടീസ് ഒഴിച്ചും ഒട്ടിച്ചും മുദ്രാവാക്യം വിളിച്ചും ക്യാമ്പസിൽ വിദ്യാർത്ഥി സംഘടനാ ലീഡർഷിപ്പിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. കോഴിക്കോട് ലോ കോളേജിൽ മാഗസിൻ എഡിറ്റർ ആയിരുന്നു, സിറ്റി എം എസ് എഫിന്റെ പ്രസിഡന്റ് ആയിരുന്നു, യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് ആയിരുന്നു, പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആയിരുന്നു, ലോയേഴ്സ് യൂണിയന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. എന്നാൽ ഈ റിയാസ് മൗലവി കേസുമായി ബന്ധപ്പെട്ടിട്ട് എനിക്കുണ്ടായ ചില അനുഭവങ്ങളാണ് സത്യത്തിൽ എന്റെ ഒരു രാഷ്ട്രീയം മാറുന്ന ഒരു കാരണങ്ങളിൽ ഒന്ന്. പി ജയരാജൻ അടക്കമുള്ള സി പി എം നേതാക്കൾ ആത്മാർത്ഥമായി ഇതോട് സഹകരിച്ചത്, അവരുടെ ജാഗ്രത, ആർ എസ് എസിന്റെ അക്രമങ്ങളിൽ നിന്ന് മുസ്ലിങ്ങൾ ഒറ്റപ്പെടുന്ന സമയത്ത് കൂടെ നിർത്താനുള്ള ഒരു ബോധം, അതൊക്കെ വലിയ രീതിയിൽ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. രണ്ട്, മതാധിഷ്ഠിതമായ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് മതത്തിന്റെ പേരിൽ ഒത്തുചേരുന്നത് ഇന്ത്യയിലെ വർത്തമാന സാഹചര്യത്തിൽ ഉചിതമല്ല. നമ്മള് ഞാൻ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരാൾ മുസ്ലിമായി ജനിക്കുന്നത് പോലെ മുസ്ലിം ലീഗായിട്ട് വളരുകയാണ്. വേറെ രാഷ്ട്രീയ ബോധവും നമുക്ക് ഉണ്ടാവുന്നില്ല. നമ്മളെ വളർച്ചയിൽ ആ പ്രദേശത്ത് ജനിക്കുമ്പോൾ നമ്മളെല്ലാം മുസ്ലിം ലീഗായിട്ട് വരും. അങ്ങനെ മുസ്ലിം ലീഗായി വന്ന ഒരാളാണ് ഞാൻ. പക്ഷെ എന്റെ ബോധ്യങ്ങളിൽ നിന്നും എന്റെ അനുഭവങ്ങളിൽ നിന്നും മതാധിഷ്ഠിത രാഷ്ട്രീയ പാർട്ടികൾക്ക് പരിമിതികളുണ്ട്. പല കാര്യങ്ങളും പറയാൻ കഴിയില്ല. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനപ്പുറത്ത് കുറെ കൂടി ക്രിയാത്മക രാഷ്ട്രീയം പറയാൻ ഈ മതേതര ബോധം വളർത്താൻ വേണ്ടിയിട്ട്, മതേതര സമൂഹത്തെ വളർത്താൻ വേണ്ടിയിട്ട് ഒരു സെക്യുലർ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കും, സെക്യുലർ പാർട്ടിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയാണ് നല്ലത് എന്ന ചിന്തയിൽ നിന്നാണ് എന്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഞാൻ മാറ്റുന്നത്. എന്നാൽ അത് വ്യക്തിപരമായ എന്റെ ഈ നിലപാട്, റിയാസ് മൗലവിയുടെ കേസിൽ അന്ന് ഇന്ന് ഞാൻ ഒരേ സ്റ്റാൻഡാണ് എടുത്തത്. ഇത് എന്റെ മാത്രം സ്റ്റാൻഡല്ല, ഞാൻ എടുക്കുന്ന, ഞാൻ കൊടുക്കുന്ന നിവേദനം എന്ന് പറയുന്നത് ആക്ഷൻ കമ്മിറ്റിയുടെ നിവേദനമാണ്. ആക്ഷൻ കമ്മിറ്റിക്ക് വേണ്ടി അവർക്ക് വേണ്ടി ഞാൻ ചെയ്ത ഒരു വർക്കാണത്. അവർക്ക് വേണ്ടി അവരോട് കൂടി, അപ്പൊ അതില് ഞങ്ങൾ അന്ന് ഉന്നയിച്ച കാര്യങ്ങൾക്ക് വ്യക്തമായ മറുപടി കിട്ടിയപ്പോ പിന്നെ വാദം നമ്മൾ ഉന്നയിക്കുന്നതിൽ കാര്യമില്ല. അല്ലാണ്ട് എന്റെ സ്റ്റാൻഡുകൾ ഒരു മാറ്റവും വന്നില്ല. ആർ എസ് എസിനെതിരെയുള്ള ഹിന്ദുത്വ രാഷ്ട്രീയത്തിനിടയിലുള്ള അന്നും ഇന്നും എന്റെ സ്റ്റാൻഡ് ഒരേ സ്റ്റാൻഡാണ്. മതാധിഷ്ഠിത പാർട്ടികളിൽ നിന്ന് മനുഷ്യർ മോചനം നേടണമെന്നും മതേതര പാർട്ടികളിൽ മനുഷ്യർ ഒത്തുചേരണം എന്നുള്ളതാണ് എന്റെ സ്റ്റാൻഡ്. ആ പോയിന്റ് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യോ. ഈ റിയാസ് മൗലവി വധക്കേസ് രാഷ്ട്രീയം മാറാൻ കാരണമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണത്? ഏത് തരത്തിലത്? റിയാസ് മൗലവിന്റെ മുമ്പ് ഞാൻ പറഞ്ഞില്ലേ 2008 മുതൽ 2014 വരെ ഇതേപോലെ കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്. ആ കൊലപാതകങ്ങളിൽ ഒന്നും കൃത്യമായ ഇടപെടൽ കാസർഗോഡ് ഏറ്റവും സ്വാധീനമുള്ള മുസ്ലിം ലീഗ് പാർട്ടിക്ക് പറ്റിയിരുന്നില്ല. ആ കേസിലെ പ്രതികൾക്ക് ഒരാളും കസ്റ്റഡി ട്രയലിന് വിധേയമാക്കിയിട്ടില്ല. അവർക്ക് എല്ലാവർക്കും ജാമ്യം കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ അവസാനം 2014 കൊലപാതകം സൈനുല്ലാഹിബ്ദീൻ കൊലപാതകം നടക്കുമ്പോൾ ഞാൻ ജില്ലാ കോടതിയിൽ പ്രോസിക്യൂട്ടറാണ്. അന്ന് ആ കേസിൽ കസ്റ്റഡി വിചാരണ ഞാൻ ഓർഡർ ആക്കി ജില്ലാ ജഡ്ജി. അവർ ജാമ്യാപേക്ഷ വന്ന സമയത്ത് ശക്തമായി ഓപ്പോസ് ചെയ്ത് വിശദമായ ആർഗ്യുമെന്റ് നോട്ട് ഫയൽ ചെയ്തിട്ട് ജാമ്യം നൽകാൻ പാടില്ല, കസ്റ്റഡി അപേക്ഷ കസ്റ്റഡി ട്രയൽ വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നാൽ നിർഭാഗ്യവശാൽ ഹൈക്കോടതിയിൽ പോയപ്പോൾ അവർക്ക് ജാമ്യം കിട്ടി. ഹൈക്കോടതിയിലെ നമുക്ക് നമ്മൾ അപ്പിയർ ചെയ്യുന്നില്ല. മാത്രമല്ല ആ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വേണമെന്ന് പറഞ്ഞിട്ട് പലവട്ടം ഈ അതിന്റെ ആ സൈനുല്ലാഹിബ്ദീന്റെ വീട്ടുകാർ ഗവൺമെന്റ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് സമീപിച്ചപ്പോൾ അനുകൂലമായ നിലപാടായിരുന്നില്ല ഉണ്ടായിരുന്നത്. പിണറായി ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് ആ കേസ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നയിക്കാൻ തയ്യാറായത്. സാബിത്ത് വധക്കേസിൽ അതേ സമീപനായിരുന്നു. പിണറായി ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നയിക്കാൻ തയ്യാറായത്. അതിപ്പോ ആ പ്രദേശത്തിലുള്ളവർക്ക് അറിയും, എല്ലാവരും തർക്കമുണ്ടാന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പം അങ്ങനെ ഈ ആർ എസ് എസിനെതിരെയുള്ള ശക്തമായ നിലപാടെടുക്കുന്നതിൽ മുസ്ലിം ലീഗിനേക്കാൾ സജീവമായ സാന്നിധ്യം
ഇടതുപക്ഷത്തു നിന്നും പ്രത്യേകിച്ച് സി പി എമ്മിന്റെ പി ജയരാജൻ, അത് പി ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹം ഈ പ്രദേശത്തേക്ക് വന്നു, അദ്ദേഹത്തിന് ഇവിടുത്തെ ആൾക്കാരുമായി സംസാരിച്ചു, സി എമ്മിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട്. നമ്മളിപ്പോ ഈ കേസിൽ പ്രധാനപ്പെട്ട രണ്ട് ഹഡീസ് ഉണ്ടായിരുന്നു. ഒന്ന്, 90 അറസ്റ്റ് ചെയ്ത് 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചില്ല എങ്കിൽ പ്രതികൾക്ക് ജാമ്യം കിട്ടും. അങ്ങനെ വന്നാൽ നമ്മൾ കേസ് ദുർബലാവും, കസ്റ്റഡി ട്രയൽ ഉണ്ടാവില്ല. അപ്പൊ ആ കേസിൽ നമുക്ക് ആദ്യം ആവശ്യമായിരുന്നത് ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വേണം. നിരവധി ചർച്ചകൾ നടത്തി, കേരളത്തിലെ അറിയപ്പെടുന്ന ഒന്നാംകിട ക്രിമിനൽ അഭിഭാഷകരൊക്കെ സമീപിച്ചു. ഞാൻ ഇടയ്ക്കുള്ളവർ പോയി, ആക്ഷൻ കമ്മിറ്റിക്കാർ പോയി കണ്ടു. അങ്ങനെയാണ് കോഴിക്കോട്ടെ സീനിയർ ലോയർ, അദ്ദേഹത്തിന് പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയമൊന്നും ഇല്ലാത്ത ഒരാളാണ്, വളരെ ആഴത്തിൽ ക്രിമിനൽ നിയമത്തിൽ അവഗാഹമുള്ള അശോക് സാറിനെ പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ വേണ്ടി ആക്ഷൻ കമ്മിറ്റി തീരുമാനിക്കുന്നത്. ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം റിയാസ് മൗലവിയുടെ ഭാര്യ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അശോക് വക്കീലിന്റെ കൺസെന്റോട് കൂടിയിട്ട് റിക്വസ്റ്റ് കൊടുക്കുന്നു. ആ റിക്വസ്റ്റ് പ്രകാരം അശോക് വക്കീലിനെ പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നു. അത് ചാർജ് ഷീറ്റ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ പ്രോസിക്യൂട്ടർ നിയമിച്ചു. ആ പ്രോസിക്യൂട്ടർ ആദ്യത്തെ ഒരു ഘട്ടത്തിൽ ചാർജ് ഷീറ്റ് കംപ്ലീറ്റ് പരിശോധിച്ചു. സാധാരണഗതിയിൽ അങ്ങനെ പരിശോധിക്കാൻ നിയമം അനുവദിക്കുന്നില്ല, പക്ഷേ പ്രോസിക്യൂട്ടർക്ക് ആവശ്യമായ നിയമ ഉപദേശം നൽകുക, അന്വേഷണത്തിൽ പ്രോസിക്യൂട്ടർക്ക് ഇടപെടാൻ പാടില്ല. അങ്ങനെ അത് ഒരു ഘട്ടം കഴിഞ്ഞു. പിന്നെ അല്ല, 153A IPC ഒഫൻസ് വരുന്ന സമയത്ത് ഗവൺമെന്റ് കുറ്റപത്രം കൊടുക്കുന്നതിന് മുമ്പ് ഗവൺമെന്റിന് സാങ്ഷൻ വാങ്ങണം, അനുവാദ പത്രം വാങ്ങണം. ആ സാധാരണഗതി 2-3 കൊല്ലം കെട്ടിക്കിടക്കുന്ന ഫയലാണ്. ഈ അനുവാദത്തിന് പോയാൽ അവിടെ CMA ഐ മീൻ ആഭ്യന്തര വകുപ്പിലും കെട്ടിക്കിടക്കും. ഈ കാര്യത്തിൽ ബൈ ഹാൻഡ് കൊടുത്തിട്ട് ചടുലയോട് മുഖ്യമന്ത്രി ഓഫീസിലേക്ക് ഇടപെട്ട്, അത് എന്നെ നെല്ലിക്കുന്ന MLA ഇടപെട്ടിട്ടുണ്ട്, പി ജയരാജൻ ഇടപെട്ടിട്ടുണ്ട്, അവരൊക്കെ ഇടപെട്ടിട്ട്, അതായത് കുറ്റപത്രം കൊടുക്കുന്നതിന്റെ 82-83 ദിവസം അവർക്ക് നമുക്ക് സാങ്ഷൻ കിട്ടുന്നു. ഇതിനൊക്കെ സഹായിക്കുന്നത് CPMന്റെ നേതാക്കളാണ്. അത് CPM പാർട്ടി എങ്ങനെയാണ് ഈ ഇത്തരം ഒരു ഘട്ടങ്ങളിൽ പ്രതികരിക്കുന്നതിന് നേർ സാക്ഷിയായിരുന്നു ഞാൻ. പി ജയരാജന്റെ വീട്ടിലേക്ക് ഞാൻ ആക്ഷൻ കമ്മിറ്റിക്കാരും 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്. അന്ന് മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് കമറുദ്ദീനാണ്, അദ്ദേഹത്തിനോട് സമ്മതം വാങ്ങിയ ശേഷമാണ് ഞങ്ങൾ പോകുന്നത്. അപ്പൊ ആ ഘട്ടങ്ങളിലൊക്കെ അവർ സഹായം വളരെ വലുതായിരുന്നു. പക്ഷെ അപ്പൊ മുസ്ലിം ലീഗ് റിയാസ് മൗലവിയുടെ ഭാര്യയ്ക്ക് വീട് വെച്ചു കൊടുത്തിട്ടുണ്ടല്ലേ? അതുണ്ട്, മുസ്ലിം ലീഗ് കാസർ ചെർക്കൽ അബ്ദുള്ള ലീഡർഷിപ്പിൽ അദ്ദേഹത്തിന് വീട് വെച്ചു കൊടുത്തിട്ടുണ്ട്. കാന്തപുരം അബൂബക്കർ പ്രസിഡന്റ് അവർക്ക് സഹായിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള സ്ഥിതിക്ക് ആ രാഷ്ട്രീയത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നത് കുറെ കൂടി ഈ വർഗീയ രാഷ്ട്രീയത്തെ ചെറുക്കാൻ നമ്മളൊരു മതാധിഷ്ഠിത പാർട്ടിയിൽ നിൽക്കുന്നതിനേക്കാൾ ഭേദം നമുക്ക് കുറെ കൂടി നമ്മുടെ കാല് ഉറപ്പിച്ച് നമുക്ക് പറയാൻ കഴിയും. നമ്മൾ നിങ്ങൾ ഒരു മതത്തിന് അടിസ്ഥാനപ്പെടുത്തി നിൽക്കുന്ന പാർട്ടിയല്ലേ ചോദിക്കുമ്പോൾ നമ്മൾ ദുർബലം. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും മുസ്ലിം ലീഗ് സെക്യുലർ പാർട്ടിയാണ് നമുക്ക് നിരന്തരം പറയാനൊക്കെ, അടിസ്ഥാനപരമായി ഒരു മതത്തെ അടിസ്ഥാനപ്പെടുത്തി നിൽക്കുന്ന പാർട്ടിയാണ്. അങ്ങനെയുള്ള പാർട്ടിയിൽ നിൽക്കുന്നതിനേക്കാൾ കുറെ കൂടി വിശാലമായ ആൾക്കാരെ കാണാൻ പറ്റുന്ന രീതിയിലുള്ളത് സെക്യുലർ പാർട്ടിയിൽ എന്ന ബോധം ഈ സംഭവമായി ബന്ധപ്പെട്ടിട്ടാണ് മനസ്സ് രൂപകൊള്ളുന്നത്. അങ്ങനെയാണ് എന്റെ പൊളിറ്റിക്സിൽ ഷിഫ്റ്റ് വരുന്നത്, അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നും. മനസ്സിലായി. ഇപ്പോ കാസർഗോഡ് കുറെ മുസ്ലിങ്ങൾ കൊല്ലപ്പെടുന്നുണ്ട്, പ്രത്യേകിച്ച് കാരണങ്ങളില്ലാതെ വ്യക്തിവിരോധം ഇല്ലാത്ത ആളുകളാൽ കൊല്ലപ്പെടുന്നുണ്ട്. ഇപ്പോ വക്കീൽ തന്നെ ലിസ്റ്റ് ചെയ്ത് എഴുതിയ കുറെ ഡീറ്റെയിൽസ് ഞാൻ കണ്ടു. ടീനേജേഴ്സ് കൊല്ലുന്നുണ്ട്, ഒരു കാരണമില്ലാത്ത ആളുകൾ വേറെ ആളുകളെ കൊല്ലുന്നതായ കേസുകൾ നടക്കുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ ഈ ആരാണ് പ്രതികൾ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷെ ഇത് കോടതിയിലൊന്നും തെളിയിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇതിന് എങ്ങനെയാണ് ഒരു അറുതി ഉണ്ടാവുക, ഏത് രീതിയിലാണ് കാസർഗോഡിലെ? നമ്മളെ സത്യത്തില് ഈ 2017 വരെ ഞാൻ 2018-ന്റെയും 2017-ന്റെയും ഇടയിൽ 6 പേര് ആ കാസർഗോഡ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ മാത്രം പോകുന്നത് ഞാൻ പറയുന്നത്. അതിന് അപ്പുറത്തും ഇപ്പുറത്തും കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മൾ ആഗ്രഹിച്ചത് റിയാസ് മൗലവിയുടെ കേസോട് കൂടിയിട്ട് ഇത് അവസാനിക്കുമെന്നായിരുന്നു. അത് അവസാനിക്കണമെന്നായിരുന്നു നമ്മളെല്ലാവരും ആഗ്രഹിച്ചത്. നിർഭാഗ്യവശാൽ അത് സംഭവിച്ചില്ല. കാരണം ഈ കഴിഞ്ഞ 7 വർഷമായിട്ട്, 2017 മാർച്ച് മുതൽ, മാർച്ച് 20 രാത്രിയാണ് സംഭവം നടക്കുന്നത്, 21 ഹർത്താൽ ആയിരുന്നു, 21-22 ദിവസങ്ങളിൽ കുറച്ച് ക്രൈമുകൾ, 40-42 ക്രൈം ഉണ്ടായിരുന്നു. അതിനുശേഷം ആ പ്രദേശത്ത് ഈ 153 ക്രൈമുകൾ റിപ്പോർട്ട് ചെയ്തിട്ടേ ഇല്ല. അതിന്റെ അർത്ഥം പ്രതികൾ ജയിലിൽ കിടക്കുന്ന ഒരു സാഹചര്യം വന്നാൽ ക്രൈം കുറയുമെന്നാണ്. അത് കൃത്യമായി ഹൈക്കോടതിയിലും സെഷൻസ് കോടതിയിലും പ്രതികളുടെ ജാമ്യാപേക്ഷ വരുന്ന എല്ലാ ഘട്ടങ്ങളിലും ബോധ്യപ്പെടുത്താൻ പ്രോസിക്യൂഷനും ആക്ഷൻ കമ്മിറ്റി വേണ്ടി ഹാജരായ അഭിഭാഷകർക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ജാമ്യം നിഷേധിച്ചത്. അങ്ങനെ അതിൽ അറുതി വരുന്നു. അതിപ്പം നമ്മൾ ഇന്നലെ ഒരു ഓഫീസർ ഒരു പറഞ്ഞൊരു കമന്റ്, പോലീസും പ്രോസിക്യൂഷനും വിചാരിച്ചാൽ മാത്രം പോരല്ലേ, കോടതിക്കും തോന്നണ്ടേ കാസർഗോഡ് സമാധാനം വേണമെന്ന് എന്നാണ്. ഞാൻ അങ്ങനെ പറയുന്നില്ല, പക്ഷെ അതാണ് എന്റെ അവസ്ഥ. കോടതി കൂടി വിചാരിച്ചിരുന്നുവെങ്കിൽ നമുക്ക് ഇത് ശാശ്വതമായ രീതിയിലേക്ക് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമായിരുന്നു. നിർഭാഗ്യവശാൽ ഇന്നലെ നമ്മൾ പ്രതീക്ഷിച്ച വിധിയല്ല ഉണ്ടായത്. അവർ കയ്യും കൂപ്പി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത് വേദനിപ്പിക്കുന്നതും
സങ്കടകരവുമായ വിധിയാണ്. നമ്മൾ എന്തൊക്കെയായിരുന്നു വിധിയിൽ? നിരാഹാരകരമായ ഒരു വിധിയാണ്. പെട്ടെന്ന് ഒന്ന് ഓടിച്ചു പറയുകയാണെങ്കിൽ കുറച്ച് പോയിന്റ്സ് എന്തൊക്കെയാണ് ഇങ്ങനെ ഇവരെ വെറുതെ വിടാനുള്ള കാരണങ്ങളായി കോടതി അല്ല, കണ്ടെത്തിയത്? ജഡ്ജ് പറയുന്നത് ജഡ്ജ്മെന്റ് വായിച്ചവർക്ക് മനസ്സിലാവും. ജഡ്ജ് ഇപ്പൊ നമ്മള് ഞാനൊരു എൻറോൾ ചെയ്ത അഭിഭാഷകരാണ്. എനിക്ക് ഒരു കോടതി വിധിയെ വിമർശിക്കുകയോ പരാമർശിക്കുകയോ ചെയ്യുമ്പോൾ വലിയ പരിമിതികളുണ്ട്. ഒരു പരിധിക്കപ്പുറത്ത് എനിക്ക് പറയാൻ കഴിയില്ല. അത് അഡ്വക്കേറ്റ്സ് ആക്ടിനും എത്തിക്സിനും എതിരാണ്. ഞാൻ കോടതിയെ വ്യക്തിപരമായി പരാമർശിക്കാനോ വിമർശിക്കാനോ ഞാൻ ആളല്ല. അത് അഡ്വക്കേറ്റ്സ് ആക്ടിന് എതിരായതുകൊണ്ട് എനിക്ക് ഞാൻ ആ സ്ഥിരം കോടതിയിൽ പോകുന്ന ആളാണ്. അദ്ദേഹത്തിന് മുമ്പിൽ നാളെ എനിക്ക് ഹാജരാവേണ്ടതുണ്ട്. ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി ജഡ്ജ്മെന്റ് പരാമർശിക്കാൻ വായിക്കാലോ, ആഗ്രഹിക്കുന്നു. ജഡ്ജ്മെന്റ് വക്കീലിന് തരുന്ന കോപ്പിയല്ലേ, അത് വായിക്കാലോ, അതിലെന്താ അതെ, പറയുന്നത്? ജഡ്ജ്മെന്റിൽ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ വായിച്ച ഒറ്റവാദം ചൈൽഡിഷ് ആണ്, ബാലിശമാണ്. ഒരാൾ കിടക്കുന്ന ബെഡ്റൂം കിടക്കുന്ന ഒരാളുടെ മുണ്ട് അരയ്ക്ക് മേലെ വന്നുകൂടാന്ന് നമ്മൾ എങ്ങനെ ഊഹിക്കുക? അദ്ദേഹം പറയുന്ന ഒരു വാചകം, ലുങ്കി അരക്ക് താഴെ ഉപയോഗിക്കുന്ന വസ്ത്രമാണ്. അദ്ദേഹത്തിന് ഈ കുത്തുകൊണ്ടത് നെഞ്ചിന് അരക്ക് മേലെയുള്ള ഭാഗത്താണ്. അരക്ക് മേലെയുള്ള ഭാഗത്ത് എങ്ങനെയാണ് ലുങ്കി വരിക എന്ന് ചോദിച്ചാൽ ഞാൻ എന്താ മറുപടി പറയാം? നമ്മൾ ബെഡ്റൂമിൽ ലുങ്കി പുതക്കാൻ ഉപയോഗിക്കാറില്ല. നമ്മൾ സുനിത ലുങ്കി ഉടുക്കാൻ എന്താ അറിയില്ല, ലുങ്കി ഉടുക്കുന്ന ആണുങ്ങൾക്ക് മനസ്സിലാവും. പുതക്കാൻ ഉപയോഗിക്കും നമ്മൾ ലുങ്കി. ബെഡ്റൂമിലാണ് ഈ സംഭവം നടക്കുന്നത്. അയാൾ പള്ളിയിൽ ഇമാമായി നടക്കുമ്പോൾ, അയാൾ ഇമാമായി നിന്ന് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ അയാളെ വെട്ടിയതല്ല. അയാൾ രാത്രി 11:30 ബെഡ്റൂമിൽ കിടക്കുന്ന സമയത്താണ് ഈ കുത്ത് നടക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ ലുങ്കി അരക്ക് താഴെയല്ല, അരക്ക് മേലെയാണെന്ന് പറഞ്ഞ എന്താ അതിനെക്കുറിച്ച് നമ്മൾ ലോജിക് പറയാം? പിന്നെ ഒരു കല്ല് കൊണ്ട് പള്ളി കയറിയെന്ന് ഒരു സംഗതി ജഡ്ജി പറയുന്നത് കല്ല് സി സി രാജനൊക്കെയാണ്. അദ്ദേഹം പറയുന്നത് ടൈല് പൊട്ടിയില്ല, സ്ക്രാച്ച് മാത്രമേ വീണില്ലൂ എന്നാണ്. ഒരു 8 അടി ദൂരത്തു നിന്ന് ഒരു ചുമരിലേക്ക് അതി ഫോഴ്സ് ഒരു കല്ലെടുത്ത് എറിഞ്ഞാല് സിമെന്റ് കൊണ്ട് ഒട്ടിച്ച ടൈല് പീസായി താഴെ വീഴുന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. ടൈല് സിമെന്റിലല്ല ചുമരിൽ ഒട്ടിക്കുക, കൈ കൊണ്ട് ഇളക്കി അളക്കുന്ന സാധനമല്ലല്ലോ ടൈല്. അതിന്റെ ഒരു ഭാഗം സ്ക്രാച്ച് വീണത് പൊട്ടിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞ ഒരു സംഗതി. ഇതിനൊക്കെ നമ്മൾ അപ്പീൽ കോടതി പറയാം. അതിനപ്പുറത്ത് ഞാൻ ആ കാര്യങ്ങൾ വിശദീകരിക്കാൻ എനിക്ക് ഉദ്ദേശിക്കുന്നത്. അത് വലിയ ഞാൻ സംസാരിക്കുന്നതിനിടയിൽ എന്തെങ്കിലും വന്നാലേ, അദ്ദേഹം ഞാൻ ഇരിക്കുന്ന ഞാൻ സ്ഥിരമായി പോകുന്ന കോടതിയിലെ ജഡ്ജാണ്. അദ്ദേഹത്തെ എനിക്ക് നാളെ കാണണം. അദ്ദേഹത്തോട് വ്യക്തിപരമായി അദ്ദേഹം അങ്ങനെ ചെയ്ത് അദ്ദേഹത്തിന്റെ വിശകലനത്തിൽ പ്രോസിക്യൂഷൻ കൊടുത്ത രേഖകളും തെളിവുകളും അദ്ദേഹത്തിന്റെ വിശകലനത്തിൽ അദ്ദേഹത്തിന്റെ ബോധ്യത്തിൽ തൃപ്തിയാകാത്ത കൊണ്ട് അദ്ദേഹം പ്രതികളെ വെറുതെ വിട്ടുവെന്ന് ഇപ്പം പറയാൻ കഴിയും. അതിനാണ് അപ്പീൽ കോടതി, സുപ്രീം കോടതി വരെയുണ്ട്. നമ്മൾ ഈ കേസിൽ അതിശക്തമായ രീതിയിൽ മുന്നോട്ട് പോകും. ഇപ്പൊ അന്ന് മുഖ്യമന്ത്രിക്ക് കൊടുത്ത ലെറ്ററിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം, ഈ രണ്ട് സംഭവങ്ങളും കെട്ടിച്ചമച്ചതും ഇല്ലാത്തതുമാണ്, മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് പ്രകോപിപ്പിച്ചതെന്നുള്ള ഒരു ധ്വനി പോലീസ് അറിഞ്ഞോ അറിയാതെയോ റിപ്പോർട്ടിൽ വന്നു ചേർന്നിട്ടുണ്ട്. ചെറുപ്പം മുതൽ RSS സംഘപരിവാർ ബന്ധമുള്ള പ്രതികൾ അവരുടെ മനസ്സിൽ ഉറഞ്ഞുകൂടിയ മുസ്ലിം വിരോധമാണ് റിയാസ് മൗലവിയുടെ കൊലപാതകത്തിന് മുതിർന്നതെന്ന വസ്തുത പോലീസ് രേഖകളിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കുകയും പകരം ഉദ്യോഗസ്ഥർ കെട്ടിച്ചമച്ച കഥകളാണ് കൊലപാതകത്തിന് കാരണമായി എഴുതി ചേർത്തിട്ടുള്ളത് എന്ന് വക്കീൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ അന്ന് പോലീസിനെ കുറിച്ച് സംശയമുണ്ടായിരുന്നോ? അന്നീ അത് ഈ ശ്രീനിവാസ് അന്വേഷണ തന്നെയല്ലേ ടീം അന്വേഷണ വരുന്നതിന് ഉദ്യോഗസ്ഥൻ? മുമ്പാണ്, ഈ അന്വേഷണ ടീമും വിശദമായ അന്വേഷണം വരുന്നതിന് മുമ്പുള്ള സംഗതിയാണ്. അന്ന് അതിനുശേഷമാണ് ഇവർ ശ്രീനിവാസ് വിശദമായ തന്നെയല്ലേ? അന്വേഷണത്തിലേക്ക്. അല്ല, ആദ്യത്തെ ദിവസം ലോക്കൽ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. രണ്ടാമത്തെ ദിവസമാണ് ക്രൈംബ്രാഞ്ച് വരുന്നത്. അപ്പൊ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 24 മണിക്കൂറിന് മുമ്പ് അവർക്ക് പോലീസിന് കോടതിയിൽ പ്രതിനെ ഹാജരാക്കണം. അപ്പൊ ആ റിമാൻഡ് റിപ്പോർട്ടിൽ വിശദമായ ഒരു പഠനം നടത്താൻ കഴിയില്ല. ഭാവിയിലെ ആ അപകടം ഒഴിവാകാൻ, അങ്ങനത്തെ ഒരു അപകടം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ആ നിവേദനത്തിൽ അത് പറഞ്ഞത്. ഭാവിയിൽ കേസന്വേഷണത്തിന്റെ ഘട്ടങ്ങളിൽ കുറെ കൂടി സൂക്ഷ്മത വേണം, അത്തരമൊരു പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ല, അത് പക്ഷെ അന്ന് പരിഹരിക്കപ്പെടണം എന്ന് പോലീസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ശരിക്കും ഗുരുതരമായ ആരോപണങ്ങൾ നിങ്ങളുടെ ലെറ്ററിൽ ഉണ്ടെന്ന്. പ്രതികളാക്കപ്പെട്ടവരുടെ സംഘപരിവാർ ബന്ധം സമർത്ഥമായി മൂടിവെക്കാൻ ശ്രമിച്ചു, RSS BJP ബന്ധത്തെ കുറിച്ച് ഒരു പരാമർശം പോലും രേഖകളിൽ വരുത്താതിരുത്താൻ നോക്കി എന്നൊക്കെ. അതിനുശേഷമുള്ള രേഖകൾ അതുണ്ട്, കുറ്റപത്രം വന്നപ്പോ അതിലുണ്ട്. കുറ്റപത്രത്തിൽ അതുണ്ട്, അവർ ഫോട്ടോഗ്രാഫ്സ് ഉണ്ട്, അവർ RSSന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഫോട്ടോഗ്രാഫ്സ് ആ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ ആ വാദങ്ങളൊക്കെ പരിഗണിച്ചിട്ട് അതൊക്കെ അന്വേഷണ ഘട്ടത്തിൽ വന്നിട്ടുണ്ട്. ഓ, ഇതൊക്കെ അവരാരും തന്നെ പരിഗണിക്കപ്പെട്ടു, ഗൂഢാലോചന ഇല്ല എന്ന്, ഈ പരാതി പറഞ്ഞ ഗൂഢാലോചന കാര്യങ്ങളെല്ലാം പരിഗണിക്കപ്പെട്ടു. പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്, അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് കോടതി. March 20 ഇദ്ദേഹം പിന്നെ റിയാസ് മൗലവി കൊല്ലപ്പെട്ട് 2-3 ദിവസത്തിനുള്ളിൽ പ്രതികളെ പിടിച്ചിട്ടുണ്ടല്ലോ, 3-ാമത്തെ ദിവസം എങ്ങാനും പ്രതികളെ പിടിച്ചു. മൂന്നാമത്തെ ദിവസം പിടിച്ചു. അപ്പോ അതിന്റെ അതുകൊണ്ട് വേറെ ഒരു തരത്തിലുള്ള സംശയങ്ങളിലേക്ക് പോലീസ് അന്വേഷണം പോയില്ല, ഈ പ്രതികളിൽ മാത്രം തന്നെ കേന്ദ്രീകരിച്ച് ഇവരാണ് പ്രതികൾ എന്നുള്ള രീതിയിൽ അങ്ങ് മുന്നോട്ട് പോയത്. വേറെ ഒരു അല്ല, സാധ്യത ആദ്യം ഒന്നും അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഏതൊക്കെ വഴി പോയിന്ന് പുറത്തില്ല ഔട്ട്സൈഡർ എന്നാലും എനിക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. പക്ഷേ
ആദ്യ രണ്ട് ദിവസങ്ങളിൽ വിശദമായ അന്വേഷണം എല്ലാ ഭാഗത്തും നടത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ ഫോൺ കോൾ, ടവർ ലൊക്കേഷനിലും പരിശോധിച്ചിരുന്നു. ആ ടവർ ലൊക്കേഷൻ പരിശോധിക്കുമ്പോഴാണ് ഈ മൂന്ന് പേര് ആ സമയത്ത് കൊലപാതകം നടന്ന സമയത്ത് അവിടെ ഉണ്ടെന്ന് ബോധ്യപ്പെടുന്നത്. അങ്ങനെയാണ് അവരിലേക്ക് എത്തുന്നത്. അവരെവിടെയുള്ള ആളുകളാണ്? ഒരു കാരണവശാലും ഇവിടെ നിൽക്കേണ്ട ആളുകളെ അല്ല രാത്രി. അവര് വളരെ തൊട്ടപ്പുറത്തുള്ള ആളാണ്, അടുത്തുള്ള തൊട്ടപ്പുറത്തുള്ള ആളാണ്. എനിക്ക് തോന്നുന്നു ഒരു ഒരു കിലോമീറ്ററോ അകത്ത് താമസിക്കുന്നവരാണ് അവര്. ആ പ്രദേശത്ത് വരണ്ട, അത് അത് ഇപ്പൊ നമ്മളൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞാൽ മനസ്സിലാവില്ല. അതിന്റെ ജിയോഗ്രഫി അങ്ങനെയാണ്, മനസ്സിലായി. മുസ്ലിങ്ങൾ മാത്രം ഒരു ഭാഗത്ത് താമസിക്കുക, മറ്റുള്ളവർ മറ്റു ഭാഗത്ത് താമസിക്കുക. ഈ മുസ്ലിം വീടുകളുടെ ഇടയിലാണ് ഈ പള്ളി, ചെറിയ റോഡുകളാണ്. അപ്പൊ ഇവർക്ക് ഈ സ്ഥലത്ത് വേണ്ട കാര്യങ്ങളൊന്നുമില്ല. ടവർ ലൊക്കേഷൻ ആണ് അവരവിടെ ഉണ്ടെന്നും പോലീസിന് മനസ്സിലാവുന്നത്. ഈ മൂന്ന് പേരും ആ സാധാരണ അവിടെ വരാൻ ആവശ്യമില്ലാത്ത മൂന്ന് പേരും ടവർ ലൊക്കേഷനിൽ അവർ വന്നപ്പോൾ അവരെ അന്വേഷിച്ച് കേന്ദ്രീകരിച്ച് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അതിനു മുമ്പ് റിയാസ് മൗലവിയുടെ ഫോൺ കോളൊക്കെ പോലീസ് പരിശോധിച്ചിരുന്നു. അതിലൊന്നും സംശയങ്ങളൊന്നും കാണാത്തത് കൊണ്ടാണ് ഈ ടവർ ലൊക്കേഷനിൽ ആ നൂറുകണക്കിന് ഫോൺ ടവർ ലൊക്കേഷൻ ആ പ്രദേശത്ത് കേന്ദ്രീകരിച്ചപ്പോഴാണ് മനസ്സിലായത് ഒരു കോൾ ഇവിടുന്ന് പോയിട്ടുണ്ടെന്നും ആ കോൾ ആരുടേതാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അന്വേഷണം അവിടേക്ക് എത്തിയത്. ഇന്നലെ കാരണം നമ്മളുടെ അതിനപ്പുറത്ത് അന്വേഷണത്തിന് ആവശ്യം ഉണ്ടായിരുന്നു. കാരണം അവരവിടെ വരേണ്ട കാര്യമില്ല. ആ ബൈക്കിൽ രക്തക്കറയുണ്ട്, ബൈക്ക് സീസ് ചെയ്തതാണ്. ഇന്നലെ നമ്മൾ കണ്ട ഏറ്റവും ഭയങ്കര സങ്കടകരമായ ഒരു രംഗമായിരുന്നു റിയാസ് മൗലവിയുടെ ഭാര്യയുടെ കരച്ചിലെ. അപ്പോൾ എങ്ങനെയാണ് ഇനിയിപ്പോൾ അത് പരിഹരിക്കുക? എന്താണ് മുന്നോട്ടുള്ള വഴികൾ? എന്താണ് വക്കീലിന് ചെയ്യാൻ പറ്റുന്നത്? നമ്മുടെ നമ്മുടെ ആ നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പു നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ആർട്ടിക്കിൾ 21 കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന റൈറ്റ് ടു ലൈഫ് ആണ്. റൈറ്റ് ടു ലൈഫ്, ജീവിക്കാനുള്ള അവകാശം. അത് വളരെ നിസ്സാരമായി പറഞ്ഞു പോകേണ്ട ഒരു സംഗതിയല്ല. ഇന്ത്യയിൽ ജനിക്കുന്ന എല്ലാ മനുഷ്യനും, എല്ലാ സിറ്റിസണും അല്ല, എല്ലാ മനുഷ്യനും റൈറ്റ് ടു ലൈഫ് ഉണ്ട്. റൈറ്റ് ടു ലൈഫ് സുപ്രീം കോടതി വിശദീകരിച്ച് റൈറ്റ് ടു ഡിഗ്നിഫൈഡ് ലൈഫ് എന്നൊക്കെ പറയുന്നുണ്ട്. ഫ്രീ, പിന്നെ എൻവയോൺമെന്റ്, പൊല്യൂഷൻ ഇല്ലാത്ത അന്തരീക്ഷത്തിൽ ജീവിക്കാനുള്ള അവകാശം വരെ അതിന്റെ പരിധിയിൽ വരുന്നതാണ്. അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് ഓരോരാൾക്കും ഇന്ത്യ ഉറപ്പു നൽകുന്നുണ്ട്. ആ പ്രൊട്ടക്ഷൻ എതിരായിട്ടാണ് ഈ ക്രൈം നടക്കുന്നത്. ആ ക്രൈം നടക്കുന്നത് കൊണ്ടാണ് ആ പ്രതികൾക്കെതിരെ കേസ് വരുന്നത്. ആ കേസിൽ കൃത്യമായ അന്വേഷണം നടന്ന് കുറ്റപത്രം സമർപ്പിച്ച് പ്രതികൾ ശിക്ഷിക്കപ്പെട്ടാൽ മാത്രമേ നീതി നടപ്പായി നമുക്ക് പറയാൻ കഴിയൂ. അല്ലാത്ത കാലത്തോളം അത് അനീതി അവിടെ നടക്കുകയാണ്. സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ് നീതി നടപ്പാക്കേണ്ടത്. അത് അപ്പീൽ കോടതിയിൽ പോവുക, അവർക്ക് നഷ്ടപരിഹാരം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ക്രൈം നടന്നു, ക്രൈമിൽ പ്രതികൾ വെറുതെ വിട്ടാലും വിക്ടിം കോമ്പൻസേഷൻ ആക്ട് പ്രകാരം നഷ്ടപരിഹാരം ലഭിക്കാൻ അവർക്ക് അർഹതയുണ്ട്. അതിനുവേണ്ടി അവർക്ക് പ്രത്യേക ഹൈക്കോടതിയിൽ ഒ പി ഫയൽ ചെയ്യാനുള്ള അവകാശമുണ്ട്. അത് ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിക്കണം. ആ കാര്യങ്ങളൊക്കെ വിശദമായി അന്വേഷിച്ച് പറ്റി. അവരെ മൈൻഡ് മാനസിക നില എന്താണെന്ന് നമുക്കറിയില്ല. അവരോട് സംസാരിച്ച് വിശദമായ കാര്യങ്ങൾ തീരുമാനിക്കാം. പിന്നെ ഇതിൽ ഉന്നയിച്ച രണ്ട് ആരോപണങ്ങളാണ് ഭയങ്കരമായിട്ട് അസ്വസ്ഥമാക്കുന്നത്. രാഷ്ട്രീയം ഉണ്ടാവും. ഇപ്പം സി പി എം ആണ് ഭരിക്കുന്നത്, ആഭ്യന്തരവകുപ്പ് മുഖ്യമന്ത്രിയുടെ കയ്യിലാണ്. ഒരു കൊലപാതക കേസിൽ പ്രതികളെ വിട്ട് വിട്ടുപോയാൽ സ്വാഭാവികമായിട്ടും ആഭ്യന്തരവകുപ്പിനെതിരെ ആരോപണം ഉന്നയിക്കാം. അതിൽ അതിൽ രാഷ്ട്രീയം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ യു ഡി എഫിന്റെ നേതാക്കൾ, പ്രത്യേകിച്ച് വി ഡി സതീശനും ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബും പി എം എ സലാം സാഹിബൊക്കെ ഉന്നയിക്കുന്ന ആരോപണം വളരെ വേദനിപ്പിക്കുന്നതാണ്. പ്രോസിക്യൂഷനും പോലീസും പ്രോസിക്യൂഷനും പ്രതികളുമായി ഒത്തുചേർന്നതാണ് കേസ് വെറുതെ വിടാൻ കാരണമെന്ന വളരെ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുമ്പോൾ അത് എവിടെയൊക്കെ കൊള്ളും നമ്മൾ ആലോചിക്കണം. യു ഡി എഫിന്റെ ഭരണകാലത്ത് കാസർഗോഡ് എസ് പി ആയിരുന്ന ഡോക്ടർ ശ്രീനിവാസൻ, അദ്ദേഹം ഫിസിഷ്യനാണ്, മെഡിക്കൽ ബിരുദമുള്ള ആളാണ്, ഇന്റഗ്രിറ്റിയും കമ്മിറ്റ്മെന്റ് ഉള്ള ഓഫീസറാണ്, സർവീസ് മെന്റാലിറ്റിയുള്ള ഓഫീസറാണ്. അങ്ങനെ വളരെ ആഴത്തിൽ ഈ കേസിന് വേണ്ടി ദിവസങ്ങളോ രാവും പകലും മെനക്കെട്ട് കുടുംബത്തെ പോലും ഉപേക്ഷിച്ച് ഒരു ഓഫീസർ നേതൃത്വം കൊടുക്കി കുറ്റപത്രം കൊടുത്തൊരു കേസിൽ സുധാകരൻ ഡിവൈഎസ്പിയെ പോലുള്ള കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ടുള്ള കോൺഗ്രസ് കുടുംബ പശ്ചാത്തലമുള്ള ഒരു ഓഫീസർ അന്വേഷണം നടത്തിയ കേസിൽ ആ ഓഫീസർമാരാണോ ആർ എസ് എസിന്റെ പ്രതികളുമായി ഒത്തുചേർന്നു ഇവർ ആരോപണം ഉന്നയിക്കുന്നത്? അത് അവരെ ഇന്റഗ്രിറ്റിയെ ബാധിക്കുന്ന വിഷയമാണ്, അവരെ പേഴ്സണലായി അറ്റാക്ക് ചെയ്യുന്ന വിഷയമാണ്. അത് നിസ്സാരമായി നമുക്ക് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിക്കുക, അത് വളരെ ഗുരുതരമായ പ്രശ്നമാണ്. അവരുടെ ഇന്റഗ്രിറ്റി ചോദ്യം ചെയ്യാൻ നമുക്ക് കഴിയില്ല. അവർ അവരുടെ എഫേർട്ടിൽ പരമാവധി ആ കേസിന് വേണ്ടിയിട്ട് 90 ദിവസം ആവുന്നതിന് മുമ്പ് പരമാവധി തെളിവുകൾ ശേഖരിച്ച് ഈ പ്രതി പറഞ്ഞ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രതി പറഞ്ഞ് നയിച്ച് ആനയിച്ചിട്ടാണ് ആ വസ്ത്രങ്ങളും ആയുധങ്ങളും ഒക്കെ കണ്ടെടുക്കുന്നത്. അതിനൊക്കെ വീഡിയോ റെക്കോർഡിങ്ങും മറ്റു എല്ലാ രേഖകളും കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് ഇവർ വളരെ കാഷ്വൽ ആയിട്ട് ആരോപണം ഉന്നയിക്കുന്നത്. എന്താ പ്രതിഭാഗമായിട്ട് പോലീസ് ഒത്തുചേർന്നു. രണ്ടാമത്തെ ആരോപണം അശോക് സാറ്, അശോക് സാർ എന്നെ ഞാൻ പ്രോസിക്യൂട്ടർ ആവുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നതല്ല. കേരളത്തിലെ അറിയപ്പെടുന്ന ക്രിമിനൽ ലോയറിലുള്ള ഒരാൾ, വളരെ ഇന്റഗ്രിറ്റിയുള്ള ആള്, പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റിൽ ആള്, അദ്ദേഹം മരിച്ചു കഴിഞ്ഞ മെയ്യില്, ഈ മെയ് ആകുമ്പോൾ ഒരു വർഷം. അദ്ദേഹത്തെ പ്രോസിക്യൂട്ടറായി നിയമിക്കുന്നത് ഈ വിക്റ്റിമായ ആൾക്കാരുടെ ബന്ധുക്കളുടെയും ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യപ്രകാരമാണ്. അദ്ദേഹത്തിന്റെ ജൂനിയറായ ഷാജിദാണ് പിന്നീട് പ്രോസിക്യൂട്ടറായി വരുന്നത്. ഷാജിദ് അശോക് സാറിന് വ്യക്തമായ രാഷ്ട്രീയമില്ല.
ഷാജിദ് കോൺഗ്രസ് കുടുംബ ഒരാളാണ്, വടകരയിൽ അദ്ദേഹത്തിന്റെ കുടുംബ വോട്ടർമാരാണ്. ആ ഷാജിദിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം ഈ സംഘപരിവാറുമായി ഒത്തുചേർന്നിട്ട് കേസ് ദുർബലപ്പെടുത്തി എന്ന് പറയുന്നത്. ഈ ആരോപണങ്ങൾ അവർ ഇനിയും കോടതിയിൽ പോകേണ്ടവരാണ്. ഷാജിദ് നല്ല പ്രാക്ടീസുള്ള ചെറുപ്പക്കാരനായ ലോയറാണ്. ഒരുപാട് കേരളത്തിന്റെ വിവിധ കോടതികളിൽ അദ്ദേഹത്തിന് വർക്കുണ്ട്. അങ്ങനെയുള്ള ഒരാളെ കുറിച്ചിട്ട് അദ്ദേഹത്തെ ഇന്റഗ്രിറ്റിയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ, അദ്ദേഹത്തിന്റെ കമ്മിറ്റ്മെന്റ് ചോദ്യം ചെയ്യുന്ന രീതിയിൽ ആരോപണം ഉന്നയിക്കുന്നത് വളരെ ഗുരുതരമായ പ്രശ്നമാണ്. നിങ്ങൾക്ക് രാഷ്ട്രീയ ആരോപണങ്ങളാവാം, അത് അഭിഭാഷകരെയും ഇതുപോലെ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരും വ്യക്തിപരമായി ബാധിക്കുന്നുള്ള കാര്യം ആരോപണം ഉന്നയിക്കുന്നവർ ആലോചിക്കുന്ന നന്നായിരിക്കും. ഈ കേസിന്റെ പശ്ചാത്തലം പരിശോധിച്ചാൽ ശ്രീനിവാസൻ ആയിക്കോട്ടെ, സുധാകരൻ ആയിക്കോട്ടെ, അശോകൻ ആയിക്കോട്ടെ, ഷാജിദ് ആയിക്കോട്ടെ, അതിന് കൂടെ വർക്ക് ചെയ്ത നിരവധി അഭിഭാഷക ടീമുണ്ട് അശോക് വക്കീലിന്റെ ഓഫീസിലെ. അതുപോലെ തന്നെ ഈ പോലീസ് ഓഫീസർമാർ, നിരവധി ഓഫീസർമാരുണ്ട്. അവരൊക്കെ രാവും പകലും പണിയെടുത്ത് 7 വർഷമായി ഷാജിദ് സ്വന്തം കുട്ടിയെ പോലെ ഈ ഫയലിന്റെ കൂടെ നടക്കുന്നു. ഷാജിദിന്റെ എല്ലാ പെയിനും, പിന്നെ ഷാജിദ് അനുഭവിച്ച എല്ലാ സ്ട്രെസ്സും നേരിട്ട് അറിയുന്ന ഒരു അഭിഭാഷകനാണ്, അദ്ദേഹത്തിന്റെ കൂടെ യാത്ര ചെയ്ത ഒരാളാണ്. അങ്ങനെയുള്ള ഷാജിദിനെ കുറിച്ച് പറയാണ്, അയാള് പ്രതിഭാഗവുമായി ഒത്തുകളിച്ചിട്ടാണ് ഈ കേസ് ദുർബലപ്പെട്ടെന്ന് പറയുന്നതും ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ വലിയ വേദന ഉണ്ടാക്കുന്നുണ്ട്. അത് അത്ര നിസ്സാരമായി കാണാൻ പാടില്ല എന്ന് തന്നെയാണ് ഷാജിനോട് ഞാൻ പേഴ്സണലായി പറഞ്ഞത്. ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു വിഷയമാണ്. ആ കാര്യത്തിൽ ഷാജിദ് ശക്തമായ നടപടി എടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോ നീതി ലഭിക്കട്ടെ, പ്രതികളൊക്കെ ഇവര് തന്നെയാണെന്ന് ഉറപ്പായ സ്ഥിതിക്ക് ശിക്ഷിക്കപ്പെടട്ടെ അല്ലെ, നമുക്ക് ആഗ്രഹിക്കാനേ പറ്റുള്ളൂ. വക്കീല് പറഞ്ഞ പോലെ കോടതിയെ കുറിച്ചുള്ള ചോദ്യം, എനിക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പൊ ആളുകൾ വിചാരിക്കേണ്ടത് ഞാൻ എന്തുകൊണ്ടാണ് കോടതിയെ കുറിച്ചും ജഡ്ജ്മെന്റിനെ കുറിച്ചും ജഡ്ജിയെ കുറിച്ചും ഒന്നും ചോദിക്കാത്തതെന്ന്. സംസാരിക്കാൻ പറ്റാത്ത വിഷയമാണെന്ന് അറിയാലോ, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പ്രതിപക്ഷവും പോലീസിനെയും പ്രോസിക്യൂഷനെയും പറയുന്നത്. ജഡ്ജിനെയും ജഡ്ജ്മെന്റിനെയും ഒക്കെ പറഞ്ഞാൽ ഞാൻ ഈ ഇന്ത്യൻ ജുഡീഷ്യറി ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പം പലരും ചോദിക്കാറുണ്ട് ഇന്നാൾ RSS ആണോ അല്ലെങ്കിൽ ഇന്നാൾ ഹിന്ദുത്വവാദിയാണോ ചോദിക്കുന്നത്. ഞാനപ്പോ വളരെ നിസ്സാരമായി എന്നോട് ചോദിച്ചവരോടൊക്കെ ചോദിച്ചത് പത്മജ വേണുഗോപാൽ RSS ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മഹാത്മാഗാന്ധിയെ വീട്ടിനകത്ത് ദിവസം കാണുന്ന ആളാണ് പത്മജ വേണുഗോപാൽ. ഇപ്പൊ എന്റെ വീട്ടിൽ ചുമരിൽ ഞങ്ങളെ വീട്ടിലെ ആളല്ലാത്ത ഒരേ ഒരു ഫോട്ടോ ഉള്ളത് മഹാത്മാഗാന്ധിയുടെ. ഇപ്പൊ നിരന്തരം മഹാത്മാഗാന്ധിയെ കാണുന്ന ആളാ പത്മജ വേണുഗോപാൽ. ആ മഹാത്മാഗാന്ധിയെ കൊന്ന ടീമിനോടൊപ്പം അതിന് അവർ നിൽക്കുന്നത്. അനിൽ കെ ആന്റണി എന്ന് പറയുന്നയാള് അദ്ദേഹത്തിന്റെ ജന്മം മുതൽ മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ കേട്ടിട്ടും മഹാത്മാഗാന്ധിന്റെ ശബ്ദം കേട്ടിട്ടും മഹാത്മാഗാന്ധിയെ കുറിച്ചിട്ടും വളർന്ന ആളാണ് അദ്ദേഹത്തിന്. എനിക്ക് തോന്നുന്നു 10-35 വയസ്സേ പ്രായമുള്ളൂ. അദ്ദേഹം ഇന്ന് മഹാത്മാഗാന്ധിയെ കൊന്ന ആൾക്കാരുടെ കൂടിയാണ്. അപ്പൊ നമ്മൾ ആര് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അല്ല, പക്ഷെ ഞാൻ എപ്പോഴും അത്ഭുതപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ പല കേസിലും സംഘപരിവാർ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകൾ ഇതുപോലെ കേസ് നോരി പോകുന്നത് നമ്മൾ പല കാരണങ്ങൾ കൊണ്ട് കാണാറുണ്ട്. അവരൊന്നും വലിയ നേതാക്കളായിരിക്കില്ല, സ്വാധീനമുള്ളവരായിരിക്കില്ല, അറിയപ്പെടുന്നവരൊന്നും ആയിരിക്കില്ല. അപ്പൊ അത് എങ്ങനെ എന്താ സംഭവിക്കുന്നുണ്ടാവുക? അത് ഇപ്പൊ ഈ പ്രതികൾ ആരും അല്ലല്ലോ, ഈ മൂന്ന് പേര് ആരുമല്ല. നമ്മളെ ഒരു ഒരു വളരെ പ്രെജുഡിസ്ഡ് ആണ് പല കാര്യങ്ങളും. ഇപ്പൊ മുസ്ലിമായ ഒരാൾ, ഞാനത് പറയാൻ പാടില്ല, മുസ്ലിമായ ഒരാൾ പ്രതിക്കൂട്ടിൽ വന്ന് നിൽക്കുമ്പോ 50% അയാൾ കുറ്റം ചെയ്തു എന്നൊരു തോന്നലുണ്ടാവും. അത് സമൂഹത്തിനുണ്ടാക്കുന്ന മുൻവിധി കൊണ്ട്. ഇപ്പൊ നമ്മളൊരു ജുഡീഷ്യൽ ഓഫീസർക്ക് തീരുമാനം, ഇപ്പം ഒരു കേസ് അക്വിറ്റിലും കൺവിക്റ്റ് ആകുന്നതിന് 4 ഘടകങ്ങളിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഒന്ന് പോലീസ് അന്വേഷണ ടീം, 2 പ്രോസിക്യൂട്ടർ, 3 സാക്ഷിമൊഴികൾ, 4 പ്രിസൈഡിംഗ് ഓഫീസർ. ഇപ്പം പോലീസ് വളരെ ഗംഭീരമായി കേസ് അന്വേഷണം നടത്തി എല്ലാ തെളിവുകളും കോടതി മുമ്പ് ഹാജരാക്കി. പ്രോസിക്യൂട്ടർ ഗംഭീരമായി അതിനാവശ്യമായ മുഴുവൻ രേഖകളും കോടതിയിൽ മാർക്ക് ചെയ്യിപ്പിച്ച്. സാക്ഷികൾ ആരും കൂറുമാറിയില്ല, എല്ലാവരും എന്താണ് പ്രോസിക്യൂഷൻ അവർ കൊടുത്ത മൊഴി അത് കൃത്യമായി കോടതി പറഞ്ഞു. എന്നാൽ ജുഡീഷ്യൽ ഓഫീസറുടെ മൈൻഡ് സെറ്റ് അതിനെതിരാണെങ്കിൽ അദ്ദേഹത്തിന്റെ മുൻവിധികളോ അദ്ദേഹത്തിന്റെ ധാരണകളോ അദ്ദേഹത്തിന്റെ പ്രീ കൺസീവ്ഡ് ആയ ഒരുപാട് നോഷൻസ് അദ്ദേഹത്തിന് ഉണ്ടാവും. അതൊക്കെ ഇതിനെതിരാണെങ്കിൽ ആ കേസ് വെറുതെ വിട്ടു. ഇനി പ്രിസൈഡിംഗ് ഓഫീസർ പ്രതികളെ ശിക്ഷിക്കണമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ്. പ്രോസിക്യൂട്ടറും പോലീസും ദുർബലപ്പെടുത്തിയാൽ എല്ലാം പോവും. ഇനി പോലീസും പ്രോസിക്യൂട്ടറും കൃത്യമായി പറഞ്ഞ സാക്ഷികൾ എല്ലാ സംഗതി കൂറുമാറിപ്പോയ ദുർബലമായി പോകും. അപ്പൊ 4 ഘടകങ്ങൾ ഒരുപോലെ വന്നാൽ ഒരു ക്രിമിനൽ കേസ് ശിക്ഷിക്കപ്പെടും. പലപ്പോഴും നിർഭാഗ്യവശാൽ പോലീസും പ്രോസിക്യൂഷനും സാക്ഷികളും ഒത്തൊരുമിച്ച് നിന്നാലും ജുഡീഷ്യൽ ഓഫീസർമാരുടെ പ്രീ കൺസീവ്ഡ് നോഷൻസ്, നേരത്തെ അവരുടെ മനസ്സിലുണ്ടാകുന്ന മുൻവിധികളും മുൻധാരണകളും പലപ്പോഴും കേസുകൾ അട്ടിമറിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. കാസർഗോഡിലെ ജഡ്ജി അങ്ങനെയാണ്, എനിക്ക് അഭിപ്രായമില്ല, പക്ഷെ അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോ റിയാസ് മൗലവിക്ക് നീതി കിട്ടട്ടെ, ആ ഭാര്യയുടെ കരച്ചിൽ നിന്ന് മാറട്ടെ. എവിടെയും നമുക്ക് മാറില്ല, എന്നാലും കുറച്ചെങ്കിലും ഒരു ആശ്വാസം കിട്ടട്ടെ, കേസുമായിട്ട് മുന്നോട്ട് പോകൂ, വിജയിക്കട്ടെ അല്ലേ. ഓക്കെ, താങ്ക് യു.